ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഹാലോവിൻ ഡേ ആണ്. എല്ലാവർക്കും ഹാലോവിൻ ഡേയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഹാലോവിൻ ഡേ ആഘോഷിക്കാമോ? സഭ അത് അംഗീകരിക്കുന്നുണ്ടോ? അച്ഛൻ എന്തിനാ അതിന് ആശംസകളൊക്കെ തന്നത്? കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ തോന്നിക്കാണും അല്ലേ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഹാലോവിൻ ഡേ? അതിൻ്റെ ചരിത്രം എന്താണ്? നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയെങ്കിൽ മാത്രമേ ഇന്ന് പതിയിരിക്കുന്ന ചില അപകടങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. നമ്മൾ ഈ 8 നോമ്പ്, 3 നോമ്പ് ഇതൊക്കെ ആചരിക്കാറില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇതൊരു ആചാരമായിട്ട് പാരമ്പര്യം മുതലേ കടന്നു വന്നതാണ്. അങ്ങനെ വിദേശ സംസ്കാരത്തിൽ കടന്നു വന്ന ഒരു ആചാരമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ആഘോഷമായിരുന്നു, അത് കുറച്ചും കൂടെ കറക്റ്റ്, ഒരു ആഘോഷമായിരുന്നു ഹാലോവിൻ ഡേ സെലിബ്രേഷൻ. എന്താണ് ഈ ഹാലോവിൻ ഡേ? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാവോ ഈ ഹാലോവിൻ ഡേയുടെ മറ്റ് വാക്കുകൾ എന്തൊക്കെയാണെന്ന്, ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓൾ സെയിൻസ് ഡേ, ക്രിസ്മസ് ഈവ് എന്ന് നമ്മൾ പറയാറില്ലേ, ക്രിസ്മസ് ഈവനിങ് എന്ന് പറയുന്നത് പോലെ ഓൾ സെയിൻസ് ഡേ ഈവനിങ് ആയിരുന്നു എന്ത് ഈ ഹാലോവിൻ ഡേ. ഹാലോ ഈവനിങ്, പിന്നെ അത് ഹാലോ എൻ എന്നതിൽ നിന്ന് രൂപാന്തരീകരണം സംഭവിച്ചതാണ് ഹാലോവിൻ എന്ന് പറയുന്ന കാര്യം. വിശുദ്ധരുടെ ആഘോഷമായ ദിവസം അവർ വലിയ സന്തോഷത്തോടുകൂടെ വിദേശ സംസ്കാരത്തിൽ അവർ ആചരിച്ചിരുന്നു. 3 ദിവസത്തെ ആഘോഷമായിരുന്നു ഹാലോ ഈവനിങ്, ഓൾ സെയിൻസ് ഡേ, ഓൾ സോൾസ് ഡേ. നമ്മുടെ ഈ സംസ്കാരത്തിൽ നമ്മുടേതായ പാരമ്പര്യങ്ങൾ നമ്മൾ ആചരിക്കുന്നത് പോലെ അവരുടെ വിദേശ സംസ്കാരത്തിലുള്ള ആഘോഷങ്ങളിലെ 3 ദിവസങ്ങളായിരുന്നു ഈ 3 ദിവസങ്ങൾ. 8-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി 3-ാമൻ മാർപ്പാപ്പയാണ് ഓൾ സെയിൻസ് ഡേ പ്രഖ്യാപിക്കുന്നത്. സഭയിൽ മരിച്ചുപോയിട്ടുള്ള, നമ്മുടെ പൂർവികരായിട്ടുള്ള, പേര് വിളിക്കപ്പെടാത്തതും പേര് വിളിച്ചതുമായ എല്ലാ വിശുദ്ധരെയും ഓർക്കുന്ന ഒരു ദിവസമായിട്ടാണ് പ്രത്യേകമായി സഭ അത് ആചരിച്ചിരുന്നത്. രക്തസാക്ഷികളും വിശുദ്ധരുമായി ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ സഭയിൽ. എന്തിന്? അവർ മാതൃകകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവരെ ഓർക്കണം, അവരോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ സഭ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പേഗൻ ആചാരങ്ങൾ നമ്മുടെ ലോകത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്ത്യൻ സംസ്കാരം ഈ ഓൾ സെയിൻസ് ഡേ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത്. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ പ്രകൃതി ദൈവങ്ങളെയും പ്രകൃതി ശക്തികളെയും ഒക്കെ ആദരിച്ചിരുന്ന ഒരു പേഗൻ സംസ്കാരത്തിൽ അവരൊക്കെ അന്ന് ചിന്തിച്ചിരുന്നു ഈ മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാക്കളായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്നും. ഒരു പേഗൻ കെൽട്ടിക് ആചാരമായിരുന്നു സോവിൻ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ. ഈ സോവിൻ പേഗൻ ഫെസ്റ്റിവൽ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ ഈ ഒരു പ്രത്യേക ദിവസം എന്ന് വെച്ചാൽ ഒക്ടോബർ 31-ാം തീയതി, അത് പിന്നീടാണല്ലോ നമ്മുടെ ഈ കലണ്ടറുകളൊക്കെ വരുന്നത്, എങ്കിലും ഈ ഒരു ദിവസം പ്രത്യേകമായി മരിച്ചുപോയ ആത്മാക്കളുടെ, ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുമായിട്ടുള്ള ബൗണ്ടറി കുറച്ചും കൂടി ബ്ലറാവുകയും, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ തിന്നാവുകയും, ഇവർ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നൊരു പേടിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ഇങ്ങനൊരു ആചാരം കടന്നു വരുന്നത്. ജനങ്ങളത് ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് പതുക്കെ പതുക്കെ അത് അവർ ആഘോഷത്തിൻ്റെയും ആചരണത്തിൻ്റെയും ഭാഗമായി. അവർ വിശുദ്ധരുടെ വസ്ത്രങ്ങളൊക്കെ അണിയുകയും വലിയ ആഘോഷത്തോടുകൂടെ ഈ ദിവസത്തെ അവർ കൊണ്ടാടുകയും ചെയ്തു. പക്ഷേ കാലാന്തരത്തിൽ രൂപമാറ്റം സംഭവിച്ചു. 250 രൂപയുടെ നോട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണത്? 250 രൂപയുടെ ഒറിജിനൽ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. പ്രകാശത്തിന് ഓപ്പോസിറ്റ് അന്ധകാരം ഉണ്ടെന്ന് പറയുന്നത് പോലെ നന്മയ്ക്കെപ്പോഴും തിന്മയുടെ ശക്തികളും ഓപ്പോസിറ്റായിട്ട് ഉണ്ടാകും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വിശ്വാസിയുടെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ലക്ഷണമാണെങ്കിൽ പിശാചിനെ പ്രീണിപ്പിക്കുക എന്നത് തെറ്റായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ചിന്താഗതികളാണ്. അറിയാതെ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിതശൈലികളിലുമൊക്കെ ഇങ്ങനത്തെ ചില ചിന്താരീതികൾ കടന്നു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മകൾ പ്രവർത്തിക്കുന്നത് ട്രെൻഡിങ് ആയിട്ട്, അതാണ് കുറച്ചും കൂടെ കാലഘട്ടത്തിന് ഇണങ്ങിയ രീതിയിലുള്ള ജീവിതശൈലി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണത്? നെഗറ്റീവായിട്ടുള്ള മീഡിയ പ്രചരണങ്ങളിലൂടെയും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള എനാക്റ്റുകളിലൂടെയും, എന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള പുനരവതരിപ്പിക്കലിലൂടെയും അത് സ്വന്തം വേഷവിധാനങ്ങളായി മാറ്റുന്നതിലൂടെയൊക്കെ ഇത് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് സിനിമകളിലൊക്കെ നെഗറ്റീവായിട്ടുള്ള, ഇല്ലെങ്കിൽ വയലൻസിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ട്രെൻഡിങ്ങും അതാണ് കൂടുതൽ ഇമ്പാക്റ്റും കടന്നു വരുന്നത്? അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നോക്കുക. അത് നമ്മുടെ പുതിയ സംസ്കാരത്തിലേക്ക്, പുതിയ മക്കളിലേക്ക് കടന്നു വരുന്നുണ്ടോ? പഴയകാലത്ത് കെട്ടുകേൾവി പോലുമില്ലാത്ത പ്രവർത്തന ശൈലികൾ, വൈരാഗ്യപരമായ, വർഗീയപരമായ ഒത്തിരിയേറെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ കുട്ടികളിൽ വന്നു ചേരുന്നത് എങ്ങനെയാണ്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ത്രില്ലിങ്ങോടുകൂടി ചെയ്യാനായിട്ട് പിള്ളേർക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഹാലോവിൻ്റെ ദൈവത്തെയും ദൈവികമായ കാര്യങ്ങളെയും പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള, അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ട്രാൻസിഷൻ സംഭവിച്ചത് ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഗൗരവപരമായി
വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമായി മാത്രമായിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ളിൽ വരുന്ന മാറ്റങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട, ഗൗരവപരമായി മാതാപിതാക്കൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം ഒരു മോഡേൺ രീതിയിൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചുകൂടെ എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ്, കാലഘട്ടത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള മോഡേണായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് പറയുമ്പോൾ തിരുവചനം ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഒത്തിരി പേർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്മയാണെന്ന് പല പ്രാവശ്യം ആവർത്തിച്ചാലും തെറ്റൊരിക്കലും തെറ്റല്ലാതെ മാറുന്നില്ലല്ലോ. അതുകൊണ്ട് ഹാലോവിൻ്റെ അത് വിശുദ്ധരോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആചാരമായിരുന്നു അത്. എന്നാൽ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറ്റി ചവിട്ടുമ്പോൾ അത് പിശാചിനെ പ്രസാദിപ്പിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കൊണോട്ടേഷൻസും നെഗറ്റീവായിട്ടുള്ള ആചാര രീതികളും വസ്ത്രവിധാനങ്ങളും കുട്ടികൾ ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കളം മാറി ചവിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ളിലേക്ക് നിറയുന്ന നെഗറ്റീവായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. അത് മറ്റൊന്നുമല്ല, ഒരു പള്ളി. ആ പള്ളിക്കകത്ത് വികാരിയച്ഛനും സിസ്റ്റർമാരും മതാധ്യാപകരും ഒക്കെ ചേർന്ന് ആ ഇടവക ദേവാലയത്തിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി പള്ളിക്കകത്തോടെ കൊണ്ടുപോവുകയാണ്. നോക്കുമ്പോൾ അതിനകത്ത് സിസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പിന്നെ ദേവരുന്ന മാതാവ്, മാലാകമാർ, വിശുദ്ധർ, അങ്ങനെ പല സഭയിൽ നമ്മൾ ഓർക്കുന്ന, ഒരാൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഇതാരൊക്കെയാണ് എന്ന് കൃത്യമായി കുറച്ചൊക്കെ നമുക്ക് അറിവുകളുള്ള, ഇനി കുഞ്ഞുങ്ങൾക്ക് കഥകളായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറേ വിശുദ്ധരുടെ രൂപങ്ങളാണ് അല്ലെങ്കിൽ വിശുദ്ധരുടെ വേഷങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാകുന്ന വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? കുട്ടികളിലേക്ക് നിറയുന്ന ഒരു പോസിറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനി ഹാലോവീനിൽ നമ്മൾ ധരിക്കുന്ന വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ്? അത് യുവജനങ്ങളാണ് കൂടുതൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്ന് ഇതൊക്കെ കടന്നു വരുന്നത്? ചില സിനിമകളിൽ നിന്ന്, ചില ഗെയിമുകളിൽ നിന്ന് ഒക്കെ കടന്നു വരുന്നതാണ്. നമ്മൾ എന്താണോ ശീലിക്കുന്നത്, എന്താണോ പരിശീലിക്കുന്നത്, അതാണ് ഭാവിയിൽ അവരുടെ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് മാറ്റപ്പെടുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ത്രില്ലിംഗ് വൈബ് എക്സ്പീരിയൻസ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അവരുടെ ത്രില്ലിംഗ് ആയിട്ട് മാറും. ചിന്തിച്ച് നോക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ എങ്ങനെയാണ് കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് വളർത്തുന്നത്? നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന ചിന്താഗതികളുടെ നെഗറ്റീവായുള്ള കൊണോട്ടേഷൻസ് പുതിയ കാലഘട്ടത്തെ തകർത്ത് കളയുന്നത് നമ്മൾ ഗൗരവപരമായിട്ട് ചിന്തിക്കണം. ഈ ഹാലോവീൻ്റെ സെലിബ്രേഷൻ നമ്മൾ എങ്ങനെ കാണണം? സഭ ഇതിനെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഗൗരവപരമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില തിന്മയുടെ കുതന്ത്ര ശക്തികളെ നമ്മൾ അറിയാതെ പോകരുതെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രം മനസ്സിലാക്കുവാനും വിശുദ്ധരുടെ 3 ദിവസങ്ങളെ ആചരിച്ചിരുന്ന ഈ ദിവസത്തെ എങ്ങനെയാണ് നാം പോലും അറിയാതെ അത് നെഗറ്റീവായിട്ട് സൃഷ്ടിവൽക്കരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് നന്മയാണോ തിന്മയാണോ കുത്തി നിറയ്ക്കേണ്ടത് എന്നുള്ള ചിന്ത മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കടന്നു പോകാം. ഹാലോവീൻ്റെ വിശുദ്ധരുടെ ദിവസത്തിൻ്റെ തലേദിവസം ഈവനിംഗ്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരെ ഓർക്കുന്ന ദിവസമായിരുന്നു. ഈ 3 ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശുദ്ധിയെ മഹത്വവൽക്കരിക്കുവാനും അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. കാരണം ആ പശ്ചാത്തലവും ആ കാലഘട്ടവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഒരു പാരമ്പര്യവും പിന്തുടർച്ചയും പശ്ചാത്തലവും അവർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മുടെ പശ്ചാത്തലം എങ്ങനെയാണ്, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ എങ്ങനെയാണ്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനങ്ങളും ബോധ്യങ്ങളും എപ്രകാരമുള്ളതാണ്, അതനുസരിച്ച് നമുക്ക് ഹാലോവീൻ്റെ സെലിബ്രേഷൻ അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. സഭ ഏതായാലും ഇത്തരം നെഗറ്റീവായിട്ടുള്ള കൊണോട്ടേഷൻസ് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സിദ്ധാന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് സമൂഹത്തിന് തിന്മയ്ക്ക് കാരണമായിത്തീരുന്നു. കുട്ടികളുടെ നെഗറ്റീവായിട്ടുള്ള വളർച്ചയ്ക്കാണ് അത് സഹായിക്കുന്നത്, അത് മാറ്റപ്പെടേണ്ടതാണ് എന്ന് സഭ കൃത്യമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നുമുണ്ട്. നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തുടർന്നുള്ള നാളെ മുതൽ നവംബർ 1-ാം തീയതി, 2-ാം തീയതി വിശുദ്ധരെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെയും ശുദ്ധീകരണാത്മാക്കളെയും ഒക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. നമുക്കും വരുന്നൊരു മാസത്തിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശൈലികളെ നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.